വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൂന്നാം മൊഡ്യൂളിലെ പത്താം പ്രാക്ടിക്കൽ ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ്. ഈ ഒരു പ്രാക്ടിക്കലിൽ നമുക്ക് പഠിക്കാനായിട്ട് വിവിധ ഇനം നായ്ക്കളെ പറ്റിയും രണ്ട് ഇനം പൂച്ചകളെ പറ്റിയും ആണ്. ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം എയിം. ഒരു പ്രാക്ടിക്കലിന്റെ ഉദ്ദേശം ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വിവിധ ബ്രീഡുകളുടെ ചിത്രം കാണിക്കുന്നതാണ്. അതിൽ നോക്കി ഐഡന്റിഫൈ ചെയ്ത് അത് ഏത് ബ്രീഡാണെന്നും അവയുടെ പെക്യൂലിയർ ഫീച്ചർ എന്താണെന്നും എഴുതേണ്ടത് അത്യാവശ്യമാണ്. ആയതിനാൽ ഓരോ ചിത്രങ്ങളും സ്വസൂക്ഷ്മം വീക്ഷിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഡോഗ് ബ്രീഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡോഗിന്റെ ശാസ്ത്രീയ നാമം. സയന്റിഫിക് നെയിം ഓഫ് ഡോഗ് ഇസ് കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ് എന്നാണ് നായ്ക്കളുടെ ശാസ്ത്രീയ നാമം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല ഒരു പെറ്റ്, വളരെ പണ്ടുകാലം മുതൽക്കേ നമ്മുടെ വീടുകളിൽ നമ്മുടെ നല്ലൊരു പെറ്റായി നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവികളാണ് ഡോഗ്സ് അഥവാ നായ്ക്കൾ എന്നത്. മനുഷ്യരുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. തന്റെ യജമാനനോട് അത്യധികം കൂറ് കാണിക്കുന്നവരാണ് ഓരോ നായ്ക്കളും. ലോകത്താകമാനം 400 പ്യുർ ബ്രീഡ് ഓഫ് ഡോഗ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിൽ പഠിക്കാനായിട്ട് ഉള്ള ഡോഗുകളാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് പഠിക്കുവാനായിട്ട് 4 കാറ്റഗറിയിൽ പെടുന്ന ഡോഗുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഹെർഡിംഗ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന ജർമ്മൻ ഷെപ്പേർഡ്, സ്പോട്ടിങ്ങിനായി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ലാബ്രാഡോർ റിട്രീവർ, വർക്കിംഗ് ഡോഗ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്ന റോട്ട്വീലർ, ഡോബർമാൻ പിൻഷർ, ടോൾ ബ്രീഡ് എന്ന കാറ്റഗറിയിൽ വരുന്ന ജാപ്പനീസ് സ്പിറ്റ്സ് ആൻഡ് പഗ്. ഇങ്ങനെ 6 ബ്രീഡുകളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുവാനായിട്ടുള്ളത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട് താനും. ആദ്യം ലാബ്രാഡോർ റിട്രീവർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ലൊരു റിട്രീവർ അനിമലാണ് ലാബ്രാഡോർ എന്നത്. ലോകത്ത് നായ്ക്കളുടെ കൂട്ടത്തിൽ ഒന്നാം റാങ്കുകാരാണ് നമ്മുടെ ലാബ്രാഡോർ റിട്രീവർ. ഇവരുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ലാബ്രാഡോർ റിട്രീവറിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവയ്ക്ക് മറ്റൊരു പേര് കൂടെയുണ്ട്, സെന്റ് ജോൺസ് ഡോഗ് എന്നത്. സാധാരണയായിട്ട് നമ്മളിവയെ വിളിക്കുന്നത് ലാബുകൾ എന്നാണ് വിളിക്കുന്നത്. സ്വദേശം കാനഡയും ഇംഗ്ലണ്ടുമാണ്. സ്പോട്ടിങ്ങിനായിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഹണ്ടിങ്, ഗെയിമിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകൾക്ക്. ഒരു മീഡിയം സൈസ്ഡ് ഡോഗ് ആണ്. കളർ സാധാരണയായിട്ട് ക്രീം കളറിലും ബ്ലാക്ക് കളറിലും നമുക്കിവയെ ലഭ്യമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരവും സ്ട്രെയിറ്റ് ലെവൽ ടോപ്പ് ലൈനുമുള്ള ഒരു ബ്രീഡാണ് നമ്മുടെ ലാബുകൾ. നല്ല വലിപ്പമുള്ള തലയും നിവർന്ന ഉയർന്ന നെറ്റിത്തടവും ഉന്തിയ കൺപുരികവും ഇവയുടെ പ്രത്യേകതയാണ്. രോമാവൃതമാണ് ശരീരമെങ്കിലും അധികം വലിപ്പമുള്ളതോ അല്ലെങ്കിൽ നീളമുള്ള രോമങ്ങളല്ല ഇവയുടെ ശരീരത്തിൽ കാണുന്നത്. നല്ല ഡെൻസ് ഹെയർ കോട്ടാണ്. കൂടാതെ അവ വാട്ടർ റെസിസ്റ്റന്റും കൂടെയാണ്. ഏകദേശം 12 വയസ്സാണ് ഇവയുടെ ആയുസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവയുടെ യൂട്ടിലിറ്റി നോക്കാം. നമ്മൾ പറഞ്ഞു ഇതൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രീഡാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ റിട്രീവർ എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു എഫിഷ്യന്റ് റിട്രീവർ ആണ് ഇവർ. എന്താണ് റിട്രീവർ എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു കാട്ടിലൊക്കെ പോയിട്ട് അനിമൽസിനെയൊക്കെ വേട്ടയാടി ഇപ്പൊ വെടിവെച്ച ഒരു പക്ഷിയാണ് വീഴ്ത്തിയതെങ്കിൽ ആ പക്ഷി എവിടെയാണെന്ന് കൃത്യമായി മണത്ത് പോയി എടുത്തിട്ട് വരാനും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് നല്ല രീതിയിൽ മണം പിടിച്ച് സ്ഥാനം കൃത്യമായി കണ്ടെത്താനും ഇവയ്ക്കുള്ള കഴിവ് നമുക്ക് പറയേണ്ടതാണ്. നല്ല ഒരു സെൻസിങ് സ്മെൽ എബിലിറ്റി ഇവയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഡോഗ് ആയിട്ട് കൂടുതലായിട്ടും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത് ലാബ്രഡോർ റിട്രീവറുകളാണ്. കൂടാതെ നല്ല ഇണക്കം കാണിക്കുകയും സ്നേഹപ്രകടനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഡോഗ് ആയതിനാൽ
തെറാപ്പി വർക്ക്സിനും ഹോസ്പിറ്റൽസുകളിലും സ്കൂൾസിലും ഉപയോഗിച്ച് വരുന്നു. കൂടാതെ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഇവരുടെ ഹെയർ കോട്ട് കാരണം വാട്ടർ റെസ്ക്യൂ വർക്ക്സിലും ഇവയെ ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു റിട്രീവർ ആണ് എന്നത് തന്നെയാണ് ഇവയുടെ പേരിന് കാരണം, ലാബ്രഡോർ റിട്രീവർ. അടുത്തതായി ജർമ്മൻ ഷെപ്പേർഡ്. ജർമ്മൻ ഷെപ്പേർഡിനെ അറിയപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇനം തന്നെയാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്നത്. സി ഐ ഡി മൂസ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉടനീളം ഒരു കഥാപാത്രമായി കാണുന്ന അർജുൻ എന്ന പേരിൽ കഥാപാത്രമായി തന്നെ കാണുന്ന ഒരു ഇനമാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡായിട്ടുള്ള ഈ രണ്ട് കളറോട് കൂടിയിട്ടുള്ള ഈ ഒരു ഡോഗ്. ഇവരുടെ പ്രത്യേകതകൾ നമുക്കൊന്നുകൂടെ നോക്കാം. ജർമ്മൻ ഷെപ്പേർഡിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവയുടെ സ്വദേശം ജർമ്മനിയാണ്. ഹേർഡിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് ഡോഗ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഇവയെ പെടുത്തിയിരിക്കുന്നു. അൽസേഷൻ എന്ന വിളിപ്പേരുള്ളവരാണ് ഇവർ. വലിയ ശരീരവും നല്ല ഇണക്കം കാണിക്കുന്നതും അതിബുദ്ധിമാനുമായിട്ടുള്ള പട്ടികളാണ് ഇവയിൽ വരുന്നത്. ഇവയുടെ പ്രത്യേകതയാണ് ഡോംഡ് ആയിട്ടുള്ള ഫോർ ഹെഡും നല്ല നീണ്ട നിവർന്ന സ്ക്വയർ ഷേപ്പിലുള്ള മസിലും ബ്ലാക്ക് നോസും. കൂടാതെ ഇവയുടെ ഐഡന്റിഫിക്കേഷൻ ക്യാരക്ടർ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കൂ, അവയുടെ ഹെയർ കോട്ട് തന്നെയാണ്. തൊലിയുടെ നിറം എങ്ങനെയാണ്, ടാൻ കളറും ബ്ലാക്ക് കളറും കൂടി ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. ശരീരമാകമാനം നല്ല നീളമുള്ള രോമം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ വാൽ എന്ന് പറയുന്നത് നല്ല ബുഷി ആയിട്ടുള്ള വാലും ഇവരുടെ പ്രത്യേകതയാണ്. ഏകദേശം 7 മുതൽ 10 വയസ്സാണ് ഇവയുടെ ആയുസ്. ഇവയുടെ ഉപയോഗം എന്ന് പറയുന്നത് പോലീസ് ഡോഗ് ആയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഇവയ്ക്ക് പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഇണക്കം കാണിക്കുന്ന ഒരു നായ ആയതിനാൽ വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള അന്ധർക്ക് നല്ലൊരു ഗൈഡ് ഡോഗ് ആയിട്ടും ഇവയെ ഉപയോഗിച്ച് വരുന്നുണ്ട്. നല്ലൊരു കമ്പാനിയൻ, നല്ലൊരു ഫാമിലി ഡോഗ്. കൂടാതെ ഡഗ് ഡിറ്റക്ഷൻ, ബോംബ് ഡിറ്റക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ചെയ്യുന്ന ഒരു ബ്രീഡാണ് നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്. അടുത്തതായി റോട്ട്വീലർ. റോട്ട്വീലർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം ശൗര്യമുള്ള ഒരു ബ്രീഡാണ് റോട്ട്വീലർ എന്നത്. സ്വദേശം ജർമ്മനിയാണ്. വർക്കിംഗ് അല്ലെങ്കിൽ ഗാർഡിംഗ് ആൻഡ് റെസ്ക്യൂയിങ്ങിനാണ് ഇവരുടെ പ്രത്യേകത. തന്റെ യജമാനെയും തന്റെ വീടിനെയും കാക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇനമാണ് റോട്ട്വീലർ എന്നത്. നല്ല രീതിയിൽ മെരുക്കിയെടുത്ത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗുഡ് നേച്ചേർഡ്, ഒബീഡിയൻ ആൻഡ് കറേജിയസ്, ഫിയർലെസ് ആയിട്ടുള്ളൊരു ഡോഗാണ് നമ്മുടെ റോട്ട്വീലർ. വളരെയധികം ധൈര്യശാലി, ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശരീരപ്രകൃതി എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. കളർ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും, ബ്ലാക്കും ടാൻ കളറും മിക്സ് ചെയ്താണ് കാണപ്പെടുന്നത്. കൂടാതെ ഇവയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ഇവയുടെ ശരീരത്തിൽ കാണുന്ന മാർക്കിങ്സ് ആണ്. ടാൻ കളേർഡ് മാർക്കിങ്സ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ടാൻ കളറിലുള്ള മാർക്കിംഗ് പുരികത്തിനിരുവശത്ത്, കവിളിനിരുവശത്ത്, കഴുത്തിന് താഴ്ഭാഗത്തായിട്ട്, നെഞ്ചിന്റെ ഭാഗത്തായിട്ട്, ചെസ്റ്റ് റീജിയനിൽ വി ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലാർഡ് മാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. കാണുന്നില്ലേ, ഇതാണ് ഇങ്ങനെയുള്ള ട്രയാങ്കുലാർ മാർക്കിംഗ് ചെസ്റ്റ് റീജിയനിൽ നമുക്ക് കാണാം, ഈ ഭാഗത്തും കാണാം. കൂടാതെ 4 കാലിന്റെ ഭാഗത്തും ഇങ്ങനെയുള്ള മാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെ നോക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം പ്യുവർ ബ്രീഡ് ആണോ റോട്ട്വീലർ എന്നത്. ഈ ഒരു മാർക്കിംഗ് ഇവരുടെ മാത്രം പ്രത്യേകതയാണ്. ഏകദേശം 9 മുതൽ 10 വയസ്സാണ് ഇവയുടെ ആയുസ്. യൂക്ലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു റെസ്ക്യൂ ഓപ്പറേഷൻസിലും കൂടാതെ നല്ലൊരു ഗൈഡ് ഡോഗ് ആയിട്ടും പോലീസ് ഡോഗ് ആയിട്ടും ഒക്കെ നമുക്ക് ഇവയെ ഉപയോഗിക്കാം. എന്നാൽ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാത്ത പക്ഷം ഓണർക്ക് തന്നെ ജീവഹാനി വരുത്താൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ റോട്ട്വീലർ എന്നത്. റോട്ട്വീലറിന് ശൗര്യം കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആയതിനാൽ കൃത്യമായിട്ടുള്ളൊരു സോഷ്യലൈസേഷൻ ഇല്ലാതിരുന്നാൽ ഒരു വ്യക്തിയെ പോലും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല വളരെയധികം അക്രമകാരിയാകാനുള്ള ടെൻഡൻസിയും കാണുന്നു. ആയതിനാൽ റോട്ട്വീലർ വളർത്തുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ടുള്ള സോഷ്യലൈസേഷൻ, പ്രോപ്പർ ട്രെയിനിങ് എന്നിവ അത്യാവശ്യമാണ്.
അടുത്തതാണ് ഡോബർമാൻ പിൻസ്ചർ. ഡോബർമാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ അവ ഉണ്ടാക്കുന്ന ആ കുരയ്ക്കുന്ന ശബ്ദം നമ്മുടെ കാതിൽ കേൾക്കാം. വളരെയധികം ഗാംഭീര്യമുള്ള ശബ്ദത്തിന് ഉടമയാണ് നമ്മുടെ ഡോബർമാൻ. അതിനൊത്ത ശരീരപ്രകൃതിയും ഇവരുടെ പ്രത്യേകതയാണ്. പല നിറത്തിൽ നമുക്ക് ഇവയെ ലഭിക്കുന്നു. പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഡോബർമാന്റെ സ്വദേശം ജർമ്മനിയാണ്. വർക്കിംഗ് ഡോഗ് എന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നു നമ്മൾ ഇവരെ. റെസ്ക്യൂ ഓപ്പറേഷൻസില്, ഡിഫൻസിങ് ഓപ്പറേഷൻസില്, പോലീസ് ഓപ്പറേഷൻസില് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ ഡോബർമാൻ. ഇവരുടെ ശരീരപ്രകൃതി തന്നെയാണ് ഇവരെ ആകർഷണീയമാക്കുന്നത്. നല്ല ആരോഗ്യ ദൃഢഗാത്രങ്ങളായിട്ടുള്ള, കോമ്പാക്റ്റ് ആയിട്ടുള്ള ശരീരമുള്ള, അധികം മസിൽസ് ഒന്നും ഇല്ലെങ്കിലും വളരെയധികം സ്റ്റൗട്ടായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡോഗാണ് ഡോബർമാൻ എന്നത്. അത്യാവശ്യം വലിപ്പമുള്ളതും പല നിറത്തിലും നമുക്ക് ലഭിക്കുന്ന ഒരു ഇനമാണ് ഡോബർമാൻ. ഫോൺ ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ് എന്ന നിറത്തിലൊക്കെ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ശരീരത്തിൽ അവിടെയായിട്ട് മാർക്കിങ്സും നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ പ്രത്യേകതയാണ് നല്ല സ്ക്വയർ ഷേപ്പിലുള്ള, കോമ്പാക്റ്റ് ആയിട്ടുള്ള ബോഡി, നല്ല കൂർത്ത ചെവികൾ. മറ്റൊരു പ്രത്യേകതയാണ് കുറ്റി വാൽ, ഷോർട്ട് ടെയിൽ ആണ് മറ്റു നായ്ക്കളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവയുടെ ടെയിലിന്റെ പ്രത്യേകത തന്നെയാണ്. നല്ല ഹെയർ കോട്ടും, തിളക്കമുള്ളതും കോമ്പാക്റ്റ് ആയിട്ടുള്ളതും സ്മൂത്ത് ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഹെയർ കോട്ടും ഇവരുടെ പ്രത്യേകതയാണ്. ഏകദേശം 14 വയസ്സ് വരെയാണ് ഇവരുടെ ആയുസ് എന്ന് പറയപ്പെടുമ്പോൾ, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു റെസ്ക്യൂ ഡോഗ് ആയിട്ടും പോലീസ് ഡോഗ് ആയിട്ടും മിലിറ്ററി ഡോഗ് ആയിട്ടും കനൈൻ സ്പോർട്സിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന സമയത്ത് എക്സലന്റ് ഗോഡ് ഡോഗ് ആണ് ആര്? ഡോബർമാൻ സ്പിൻസ്റ്റർ. അടുത്ത ബ്രീഡാണ് ജാപ്പനീസ് സ്പിറ്റ്സ്. പേര് തന്നെ നമുക്ക് മനസ്സിലാകാം, ജപ്പാൻകാരനാണ് കക്ഷി. പ്രത്യേകതകൾ നോക്കൂ എന്തൊക്കെയാണ്. നല്ലൊരു ടോയ് ബ്രീഡ് അല്ലെങ്കിൽ നോൺ സ്പോട്ടിംഗ് ബ്രീഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഒരിക്കലെങ്കിലും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഇനമാണ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ശരീരവും കളിക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് ഒപ്പം കളിക്കുന്നതും നമുക്കും കളിക്കാൻ പറ്റിയ ഒരു ഇനങ്ങളാണ് പ്രധാനമായിട്ടും ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന വെറൈറ്റിയിൽ വരുന്നത്. കളർ പ്യുവർ വൈറ്റ് ആണ്. കൂടാതെ ഇവരുടെ ഹെയർ കോട്ടിന്റെ പ്രത്യേകതയാണ് ഇതിൽ ചെളിയൊന്നും തന്നെ പറ്റിപ്പിടിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവയ്ക്ക്, സാധാരണഗതിയിൽ നമ്മൾ നായ വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം, ഡോഗിനൊരു സ്മെല്ലുണ്ട്, ഒരു ഡോഗി ഓർഡർ ഉണ്ട്, അതൊന്നും തന്നെ ഇവയ്ക്ക് ഉണ്ടാവാറില്ല. ആയതിനാൽ നമുക്ക് കൈകൾ എടുത്തുകൊണ്ട് നടക്കാൻ കൂടെ പറ്റിയ ഒരു ഇനമാണ് ജാപ്പനീസ് സ്പിറ്റ്സ് എന്ന് പറയുന്നത്. ഇവരുടെ കുഞ്ഞന്മാരാണ് പോമറേനിയൻ എന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകതയാണ് കൂർത്ത മുഖവും ഉയർന്ന ചെവിയും ശരീരത്താകമാനം നിറഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള രോമവും നല്ല കട്ടിയുള്ള രോമത്തോട് കൂടിയ വാലുകളും ഇവരുടെ പ്രത്യേകതയാണ്. ഒരു ടോയ് ബ്രീഡ് എന്ന രീതിയിൽ മാത്രമല്ല, നമുക്കിവയെ ഗോഡ് ഡോഗ് ആയിട്ടും നല്ലൊരു കമ്പാനിയൻ ആയിട്ടും ഒക്കെ നമുക്ക് ഇവയെ ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കമ്പാനിയൻ ഡോഗ്, നല്ലൊരു ഫ്രണ്ട്, റിലയബിൾ വാച്ചിങ് ഡോഗ് ഒക്കെ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. പണ്ടുകാലത്ത് ഒരുപാട് സിനിമകളിൽ ഒരു കഥാപാത്രമായിട്ട് വന്നിരുന്ന ഒരു ഡോഗ് കൂടെയാണ് നമ്മുടെ ജാപ്പനീസ് സ്പിറ്റ്സ്. അടുത്തതാണ് പഗ്. ഈ അടുത്ത കാലത്തായിട്ട് മോസ്റ്റ് പോപ്പുലർ ബ്രീഡായി കൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് പഗ് എന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഹച്ച് എന്ന ഫോൺ കമ്പനി കൊണ്ടുവന്ന ഒരു ഇനമാണ്, അല്ലെങ്കിൽ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയ ഒരു ഇനമാണ് പഗ് എന്ന് തന്നെ നമുക്ക് പറയാം. ഹച്ചിന്റെ പട്ടി എന്നാണ് പണ്ട് കാലത്ത് ഇവയെ വിളിച്ചിരുന്നത്. ചൈനക്കാരനാണ് കേട്ടോ, പക്ഷേ ടോയ് അല്ലെങ്കിൽ നോൺ സ്പോട്ടിംഗ് ബ്രീഡ് തന്നെയാണ്, ടോയ് ബ്രീഡ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവയുടെ ശരീരപ്രകൃതി തന്നെയാണ് നമുക്ക് അവയെ ആകർഷിക്കാനുള്ള കാരണം. വളരെ ചെറിയ ശരീരം, അതായത് ഉയരക്കുറവ്, എന്നാൽ അത്യാവശ്യം നല്ല മസിലുള്ള ഒരു ഉരുണ്ട പ്രകൃതിയുള്ള ഒരു ഡോഗാണ് നമ്മുടെ പഗ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം ചുളിവുകളും അടക്കമുള്ള മുഖവും നല്ല, അതിൽ കാണുന്ന നല്ല വലിപ്പമുള്ള
കണ്ണുകളും തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞൻ ചെവിയും ഒക്കെയാണ്. നല്ല രീതിയിലുള്ള പരിചരണം ആവശ്യമുള്ള ഒരു ഇനമാണ് നമ്മുടെ പഗ്ഗുകൾ എന്നത്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവയുടെ മുഖത്തിന്റെ ആ ഒരു റിങ്കിൾ നേച്ചറും നെറ്റിയിൽ കാണുന്ന തമ്പ് മാർക്കും നമുക്ക് പെട്ടെന്ന് എടുത്തറിയാം. ഹെയർ കോട്ട് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഫൈൻ ആയിട്ടും ഗ്ലോസ് തിളക്കമുള്ളതുമായിട്ടുള്ള ഹെയർ കോട്ടാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഏകദേശം 15 വയസ്സ് വരെ നമുക്ക് ഇവയെ വളർത്തിയെടുക്കാൻ പറ്റും. നല്ലൊരു കമ്പാനിയൻ ഡോഗ് എന്ന് മാത്രമേ നമുക്ക് ഇവയെ വളർത്താൻ പറ്റുകയുള്ളൂ. ടോയ് ബ്രീഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചെറിയ രീതിയിലുള്ള ഗാർഡിംഗ് ഒക്കെ ഇവര് ചെയ്യും താനും. മറ്റൊരു പ്രശ്നം ഇവയെ വളർത്തുന്ന സമയത്ത് ഒബേസിറ്റിയാണ്. പെട്ടെന്ന് വണ്ണം വെക്കുന്ന പ്രകൃതി ആയതിനാൽ ഫുഡിംഗ് നല്ലോണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എളുപ്പം വണ്ണം വെച്ച് അത് അതിലേക്ക് തന്നെ പ്രശ്നമാവാനുള്ള സാധ്യത ഉള്ള ഒരു ഡോഗാണ് പഗ്. അടുത്തതായി ബ്രീഡ്സ് ഓഫ് കാറ്റ്. നമ്മുടെ വീട്ടിൽ കാണുന്ന ഡൊമസ്റ്റിക് കാറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊരു കാർണിവോറസ് മാമലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പാല് പെട്ട് കുടിക്കാൻ വരുന്ന ഒരു ജീവിയായിട്ടാണ് പണ്ടുകാലം മുതൽക്കേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പോയമൊക്കെ പഠിച്ചിട്ടുണ്ട്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്നൊക്കെ നമ്മൾ നല്ലൊരു പ്രൈമൊക്കെ പഠിച്ചിട്ടുണ്ട്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ വീട്ടിൽ അറിഞ്ഞും അറിയാതെയും വളരുന്ന ഒരു ഇനമാണ് പൂച്ചകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അവയെ കൂടുതലായിട്ടും പെറ്റ്സായി വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. ഫെലിസ് കാറ്റസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ളവരാണ് കാറ്റുകൾ എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് നമ്മൾ ഇവയെ വളർത്തിയിരുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന ചെറിയ പൂച്ച പ്രാണികള് എലികളൊക്കെ പിടിക്കാനും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി നല്ലൊരു കമ്പാനിയൻ എന്ന രീതിയിൽ നമ്മൾ ഇവയെ വളർത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. ഏകദേശം 10 ഇനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രീഡായിട്ട് ഉണ്ടെങ്കിലും വിദേശ ഇനങ്ങളായിട്ടുള്ള പേർഷ്യൻ കാറ്റും ബർമീസ് കാറ്റുമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും പെറ്റ് എന്ന രീതിയിൽ വളർത്തുന്നത്. അല്ലാതെയുള്ള പൂച്ചകളും നമ്മുടെ നാട്ടിൽ നാടൻ പൂച്ചകൾ ധാരാളമുണ്ട്. അവയ്ക്ക് പ്രത്യേകിച്ച് പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ വിദേശ ഇനങ്ങളായിട്ടുള്ള പേർഷ്യനും ബർമീസിനും അതിൻ്റെതായിട്ടുള്ള പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം പേർഷ്യൻ കാറ്റ്. പേർഷ്യൻ കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോടി എത്തുക വലിയ ശരീരവും ശരീര മാസകലം രോമാവൃതമുള്ള ഒരു ബ്രീഡ് ആയിട്ട് തന്നെയാണ്. ഇവരുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്വദേശം ഇറാനാണ്. നല്ല വലിപ്പമുള്ള ശരീരത്തിൽ വലിയ തലയും ശരീരമാകമാനം രോമം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും നല്ല വലിപ്പമുള്ള തലയിൽ 2 അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെവികളും നല്ല വലിപ്പമുള്ള കണ്ണും ഇവരുടെ പ്രത്യേകതയാണ്. വലിയ ശരീരത്തിൽ കുഞ്ഞ് മസിൽ മൂക്കിന്റെ ഭാഗം എന്നത് ഇവയെ ആകർഷണീയം ആക്കുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇനമാണ് പേർഷ്യൻ കാറ്റ് എന്ന് പറയുന്നത്. വളരെയധികം ശാന്തശീലനും വളർത്താൻ എളുപ്പം ആണ് എങ്കിലും ഒരുപാട് പരിചരണം ആവശ്യമുള്ളതും അപ്പാർട്ട്മെന്റ് ലൈഫിലേക്ക് പറ്റിയതുമായിട്ടുള്ള ബ്രീഡാണ് പേർഷ്യൻ കാറ്റ് എന്നത്. മറ്റു വീട്ടിലേക്ക് കയറി പോവുകയോ അവർക്ക് ശല്യമുണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ഇവരുടെ പ്രത്യേകതയാണ് ചെറിയ കാലുകൾ, വലിയ തല, അതിൽ 2 വശത്തായിട്ട് ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ചെവികൾ, വലിയ കണ്ണുകൾ, ചെറിയ മസിൽ. ഇവയ്ക്ക് മറ്റൊരു പേര് കൂടെ വിളിക്കുന്നു ഷിറാസ് അല്ലെങ്കിൽ ഷിറാസി. ഓണറിനോട് വളരെ അധികം അടുപ്പം കാണിക്കുകയും വളരെ ഇണക്കം കാണിക്കുകയും സ്ട്രേഞ്ചേഴ്സിനോട് പോലും വളരെയധികം ഇണക്കം കാണിക്കുകയും ചെയ്യുന്ന ഒരു ബ്രീഡാണ് പേർഷ്യൻ കാറ്റ് എന്നത്. വളരെ ശാന്തശീലരും ചെറിയ രീതിയിൽ മാത്രം ശബ്ദം പുറപ്പെടുവിക്കുന്നതും അത്യാവശ്യം വലിപ്പമുള്ള ശരീരമുള്ളവരും 4 മുതൽ 6 കിലോയോളം ഭാരം വരുന്നതും 15 വരെ ആയുസുള്ളവരും ആണ് ഇവർ. നല്ല രീതിയിലുള്ള ചെലവ്, മെയിൻ്റനൻസ് ചെലവ് ആവശ്യമാണ്. കൃത്യമായിട്ടുള്ള ഫുഡ് ഇവയ്ക്ക് ആവശ്യമാണ്. കൂടാതെ ഗ്രൂമിങ്ങും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹെയർ കോട്ട് നല്ല വലിപ്പം ഉള്ളതായതിനാൽ. അടുത്ത ഇനമാണ് ബർമീസ് കാറ്റ്. പേർഷ്യൻ ഇനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു കാറ്റാണ് ബർമീസ് കാറ്റ് എന്നത്.
ബർമീസ് കാറ്റിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്വദേശം ബർമയാണ്. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. വെഡ്ജ് ഷേപ്പിലുള്ള ഫോർ ഹെഡും ഒരു ബ്രൗണിഷ് ടിഞ്ചുള്ള ബ്ലാക്ക് ബ്രൗണിഷ് ടിഞ്ചുള്ള ഹെയർ കോട്ടും ഉള്ളവരാണ് ഇവർ. വളരെ നേർത്ത രോമമുള്ളതും ഫൈൻ സാറ്റിംഗ് ലൈക്ക് നല്ല മാർദ്ദവമുള്ള രോമത്തോട് കൂടിയവരുമാണ് ഇവർ. ലാർജ് പോയിന്റഡ് ഇയേഴ്സ്, ലോങ് ടാംപറിംഗ് മസിൽ ആൻഡ് മോഡറേറ്റ്ലി ലാർജ് ഐസ്, ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആകർഷണീയത എന്ന് പറയുന്നത്. കളർ നമ്മൾ പറഞ്ഞു ബ്രൗണിഷ് ബ്ലാക്ക് കളറാണ്. ഇതൊരു പീപ്പിൾ ഓറിയന്റഡ് ബ്രീഡാണ്, അതായത് സദാസമയവും നമ്മളോടൊപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വലിയ പൂച്ചകളായാൽ പോലും കിറ്റൻ ലൈക്ക് പ്ലേഫുൾനെസ്, അതായത് പൂച്ച കുഞ്ഞുങ്ങൾ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതേ ഒരു കളി നമ്മളോട് എപ്പോഴും അത് കാണിക്കും. ആയതിനാൽ എല്ലാവർക്കും ഇഷ്ടം ഉള്ള ഒരു ബ്രീഡാണ് ബർമീസ് എന്ന് പറയുന്ന കാറ്റ്. ഏകദേശം 5 കിലോയോളം ഭാരം വരുന്ന, 15 മുതൽ 16 വയസ്സ് ആയുസ്സുള്ള, കുറഞ്ഞ മെയിൻ്റനൻസും ഗ്രൂമിങ്ങും ആവശ്യമുള്ള ഒരു ബ്രീഡാണ് ബർമീസ് കാറ്റ്. ഇത്രയുമാണ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. എല്ലാ ഭാഗവും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു, വീണ്ടും കാണാം. താങ്ക് യു. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. 3-ാം മൊഡ്യൂളിലെ 9-ാം യൂണിറ്റിലെ അടുത്ത ഭാഗമാണ് റെസ്ട്രെയിനിങ് ഓഫ് ഡോഗ്സ്. ബ്രീഡ്സ് ഓഫ് ഡോഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗമാണ് റെസ്ട്രെയിനിങ് ഓഫ് ഡോഗ്സ്. എന്താണ് റെസ്ട്രെയിനിങ് എന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. എന്താണ്? നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് റെസ്ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺട്രോളിങ് മെത്തേഡ്സ്. ഡോഗ്സിന്റെ കേസാവുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺട്രോളിങ് മെഷേഴ്സ് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ വരുന്ന 2-3 കാര്യങ്ങൾ കൂടെ റെസ്ട്രെയിനിങ് ഓഫ് ഡോഗ്സിൽ വരുന്നുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ഡിഫറെന്റ് മെത്തേഡ്സ് ഉള്ളതിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 4 മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1-ാമത്തേത് റെസ്ട്രെയിനിങ് യൂസിങ് കോളർ ആൻഡ് ലേഷസ്. അടുത്തത് റെസ്ട്രെയിനിങ് യൂസിങ് ഐബോൾട്ട്. റെസ്ട്രെയിനിങ് യൂസിങ് മസിൽസ് അഥവാ മസ്ലിംഗ് എന്ന പ്രോസസ്. അടുത്തതാണ് എലിസബത്തൻ കോളർ. ഈ 4 മെത്തേഡ്സ് ആണ് പ്രധാനമായിട്ടും സിമ്പിൾ റെസ്ട്രെയിനിങ് മെത്തേഡ്സ് ഫോർ ഡോഗ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ മെത്തേഡ് ആണ് കോളർ ആൻഡ് ലേഷസ്. നായ്ക്കളെ വളർത്തുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കോളറും ലേഷസും ഉപയോഗിക്കുക എന്നത്. എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വീട്ടിലൊരു നായ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ തന്നെ അതിൻ്റെ കഴുത്തിൽ നമ്മളൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെ. കൂടാതെ കഴുത്തിൽ ആ ബെൽറ്റിൽ ഘടിപ്പിക്കാനായിട്ട് ഒരു കയറും ഒരു റോപ്പും കൂടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ കഴുത്തിലെ ബെൽറ്റും അതിനെ നിയന്ത്രിക്കാനുള്ള കയറും കൂടി ചേർന്നതാണ് കോളർ ആൻഡ് ലീഷസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴുത്തിൽ ചുറ്റുന്ന ആ ബെൽറ്റ്, ലീഷസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കയറ്. കയറ് പലതരം മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് നിർമ്മിച്ചത് കിട്ടും. സാധാരണ കയറ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ലെതറിന്റെ റോപ്പോ, അതല്ല എന്നുണ്ടെങ്കിൽ ഫൈബർ റോപ്പോ, അതല്ല കോട്ടൺ റോപ്പോ, എന്ത് വേണമെങ്കിലും നല്ല ബലമുള്ള കോളറും ലീഷസും നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോളർ ആൻഡ് ലീഷസ് എന്നത് ഒരു റെസ്ട്രെയിനിങ് മെത്തേഡ് എന്നതിലുപരി ഐഡന്റിഫിക്കേഷൻ മെത്തേഡിനും നമുക്ക് ഉപയോഗിക്കാം. കാരണം വ്യത്യസ്ത നിറത്തിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് അതൊരു ഐഡന്റിഫിക്കേഷൻ ഫീച്ചർ ആയിട്ടും ഉപയോഗിച്ച് വരുന്നു. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു റെസ്ട്രെയിൻമെന്റ് എന്ന് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചോക്ക് ചെയിൻ തന്നെയാണ്. ചിത്രത്തിൽ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ ഈ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്ന കഴുത്തിലെ ബെൽറ്റ് പോലെ കാണുന്ന ഭാഗം, ഇതാണ് ചങ്ങല. അതായത് മെറ്റൽ കൊണ്ട് നിർമ്മിച്ച ഒരു ചങ്ങല. ഇതന്നെയാണ് സേഫ് മെത്തേഡ് ഓഫ് റെസ്ട്രെയിനിങ് എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയ ഒരു ചോക്ക് ചെയിൻ ആണ് നല്ല കോളർ എന്ന് പറയപ്പെടുന്നു. കൂടാതെ നമുക്ക് ഇതിലോട്ട് ഘടിപ്പിക്കാൻ പറ്റിയ ലെതർ കൊണ്ട് നിർമ്മിച്ച ഒരു കോഡ് അഥവാ കയർ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നൈലോൺ കൊണ്ട് നിർമ്മിച്ചത് ഉപയോഗിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ കൊണ്ട് നിർമ്മിച്ച കയറും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പൊ കോളർ ആൻഡ് ലീഷസ് എന്ന് പറയുന്നത് നായയെ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ള വസ്തുക്കളാണ്. കഴുത്തിലെ ബെൽറ്റും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന കയറുമാണ് കോളർ ആൻഡ് ലീഷസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത മെത്തേഡാണ് ഐ ബോൾട്ട് എന്ന് പറയുന്നത്.
ഈ ഒരു ബോൾട്ട് നിങ്ങൾ കണ്ടല്ലോ, ഒരു വളയമാണ്. ഇത് നമുക്ക് ഭിത്തിയിലോ കൂടാതെ റൂഫിലോ ഒക്കെ നമുക്ക് ഘടിപ്പിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ഐ ബോൾട്ട് നമുക്ക് ഉപയോഗിക്കാം. സാധാരണയായിട്ട് വളരെ അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീഷ്യസ് ആയിട്ടുള്ള ഡോഗ്സിന് സെഡേഷനോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഐ ബോൾട്ട് എന്ന് പറയുന്നത്. ഐ ബോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഭിത്തിയിൽ എവിടെയെങ്കിലും ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇത് കുറച്ച് ഉയരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറുണ്ടല്ലോ, അത് ഈ ഐ ബോൾട്ടിന്റെ അകത്തുകൂടെ ഇട്ട് താഴേക്ക് വലിക്കും. കുറച്ച് ഉയരത്തിലായതിനാൽ പതിയെ എന്ത് സംഭവിക്കുന്നു, നായ പതുക്കെ ഒന്ന് പൊന്തി നിൽക്കും. ആ സമയത്ത് മറ്റൊരു വ്യക്തി അവരുടെ കാലുകളെയും വാലിനെയും നിയന്ത്രിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വാക്സിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസോ മെഡിക്കേഷൻസോ ഒക്കെ ചെയ്യാൻ പറ്റും. സാധാരണയായിട്ട് ഇത് ചെയ്യുന്നത് അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ്സിലാണ്. എന്നാൽ നോർമൽ ശാന്തശീലരായിട്ടുള്ള ഡോഗ്സിന് ഇത്തരത്തിൽ ഇഞ്ചക്ഷൻസോ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസോ ഒക്കെ കൊടുക്കുന്നതിന് ഈ ഒരു ഐബോൾട്ടിന്റെ ആവശ്യം വരാറില്ല. എങ്കിലും ഒരു പ്രിവെന്റീവ് മെഷർ എന്ന രീതിയിൽ ഐബോൾട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഐബോൾട്ട് ഇല്ല എന്ന് കരുതി ഒരു കാരണവശാലും അടുത്തുള്ള മേശയുടെ കാലിലോ ചെയറിന്റെ കാലിലോ ഒരിക്കലും അല്ലെങ്കിൽ ചെയറിന്റെ മുകളിലോ ഒരിക്കലും ഇതേപോലെ നായ്ക്കളെ റെസ്ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കരുത്. കാരണം അത്യാവശ്യം വലിപ്പമുള്ള അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോഗിന് വളരെ സിമ്പിളാണ് ഒരു കസേരയോ ഒരു മേശയോ ഇളക്കി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എപ്പോഴും ഐബോൾട്ട് ഇല്ല എന്ന് കരുതി അടുത്തുള്ള മേശയോ കസേരയോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ് ഇനി പറയുന്നത്. ഐബോൾട്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് എന്ന് പറയുന്നത് ഡോർ ഉണ്ടല്ലോ, അപ്പൊ ഡോറിന്റെ അകത്ത് പട്ടിയെ നിർത്തുക, ശേഷം ഡോറിന്റെ മുകൾ വശത്തുകൂടെ കയറിട്ട് താഴേക്ക് വലിച്ച് ഡോറ് അടച്ച് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഐബോൾട്ട് എങ്ങനെയാണോ ഒരു പ്രൊസീജിയറിൽ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഡോൾസും ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡോറ് നല്ല രീതിയിൽ ശക്തിയായി പിടിക്കാനും ഡോഗിനെ കൃത്യമായിട്ട് മറ്റൊരു വ്യക്തി നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ ഐബോൾട്ടിന് പകരം നമുക്ക് ഡോറായിട്ട് ഡോർ തന്നെ ഉപയോഗിക്കാവുന്നതാണ് റെസ്ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത മെത്തേഡാണ് മസ്ലിംഗ് എന്നത്. മസ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായ മൂടിക്കെട്ടുക എന്നത് തന്നെയാണ്. നായ്ക്കൾക്ക് വാക്സിൻ എടുക്കുമ്പോഴും ഇൻസെമിനേഷന്റെ സമയത്തും ഒക്കെ കടി കേൾക്കാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് മസ്ലിംഗ് എന്നത്. പല രീതിയിൽ നമുക്ക് മസ്ലിംഗ് ചെയ്യാം. അതിൽ മോസ്റ്റ് കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഗോസ് ബാൻഡേജിന്റെ സഹായത്താൽ, നമ്മൾ സാധാരണഗതിയിൽ മുറി വന്നാലൊക്കെ കെട്ടുന്ന ആ തുണി ഉണ്ടല്ലോ, വല പോലത്തെ തുണി, അതിനാണ് നമ്മൾ ഗോസ് ബാൻഡേജ് എന്ന് പറയുന്നത്. അതിന്റെ സഹായത്താൽ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ ത്രെഡിന്റെ സഹായത്താൽ ഒക്കെ നമുക്ക് മസ്ലിംഗ് ചെയ്യാം. കടി ഏൽക്കാതിരിക്കാനായിട്ട് ചെയ്യുന്ന രീതിയാണ് മസ്ലിംഗ് എന്നത്. ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ധാരാളം കൊമേഴ്ഷ്യൽ മസിൽസ് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതും സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതുമായിട്ടുള്ള മസിൽസ് നമ്മുടെ മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. ഇന്ന് കൂടുതലായിട്ടും ആശുപത്രികളിൽ കൊമേഴ്ഷ്യലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മസിലിംഗ് ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് മസ്ലിംഗ് ഒരു സോഫ്റ്റ് കോട്ടൺ ബാൻഡേജ് കൊണ്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം നായയുടെ മൂക്കിന് മുകൾ വശത്തായിട്ട്, ഒരുപാട് താഴെയും ആകരുത് ഒരുപാട് മുകളിലും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിലായിട്ട് ഗോസ് ബാൻഡേജിന്റെയോ ത്രെഡിന്റെയോ കോട്ടൺ ത്രെഡിന്റെയോ സഹായത്താൽ ഒരു കെട്ട് കെട്ടുക. അതിനുശേഷം അത് പതിയെ താഴത്തേക്ക് കൊണ്ടുവന്ന് ടൈറ്റ് ആക്കി കെട്ടി ചെവിയുടെ ഇരുവശത്തു കൂടെയും എടുത്ത് എങ്ങനെയാണോ പശുക്കളിൽ നോസ്ട്രോപ്പ് കെട്ടുന്നത് അതുപോലെ കഴുത്തിന് പുറകിലായിട്ട് തലയ്ക്ക് തൊട്ട് മുന്നിലായിട്ട് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇത് ഒരു ഊരാ കുടുക്കിട്ട് വേണം എപ്പോഴും കെട്ടാനായിട്ട്. അതായത് എളുപ്പത്തിൽ അഴിച്ചുവിടാൻ പറ്റിയ രീതിയിലുള്ള കെട്ട് ഇടാൻ, നമ്മൾ എങ്ങനെയാണോ ഷൂ ലേസ് കെട്ടുന്നത് അതുപോലുള്ള കെട്ട് വേണം പുറത്ത്
കെട്ടാനായിട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കെട്ടുന്ന സമയത്ത് ഈ ഉപയോഗിക്കുന്ന തുണി അല്ലെങ്കിൽ ഗോസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള എളുപ്പത്തിൽ പൊട്ടിപ്പോവാത്തതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ടൈറ്റ് ഉണ്ടാവണം താനും, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. മൂക്കിന്റെ തൊട്ട് മുകളിൽ, നോസ്ട്രിലിന് തൊട്ട് മുകളിൽ ആയിരിക്കാൻ പാടില്ല, കുറച്ച് മുകളിലേക്കായിരിക്കണം. ഒരുപാട് താഴേക്കാവുകയും ചെയ്യരുത്. ഒരുപാട് മുകളിലേക്കായി കഴിഞ്ഞാൽ നായ്ക്കൾക്ക് വായ് തുറന്ന് കടിക്കാൻ പറ്റും. ഒരുപാട് താഴെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൂക്കിന്റെ ദ്വാരമടഞ്ഞ് പ്രശ്നം വരാം. ആയതിനാൽ മൂക്കിന്റെ ദ്വാരമടയാതെ അതിന് തൊട്ട് മുകളിലായി കെട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ കേസ് ചില സമയത്ത് ചിലപ്പോൾ കുറേ നേരം നമ്മൾ ഈ കെട്ടി വെച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റാതെയും നായ്ക്കളുടെ ഒരു ടെൻഡൻസിയാണ് വായ തുറന്ന് പിടിച്ചിട്ടാണ് അവ സദാസമയം നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ മയങ്ങി വീഴുകയോ അല്ലെങ്കിൽ കൊളാപ്സ് ആവുകയോ ഒക്കെ ചെയ്യാം. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ആ കെട്ടഴിച്ചുവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നമ്മൾക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള മസിൽസ് നമുക്ക് ഉപയോഗിക്കാം. അതിലാണെങ്കിൽ കടി ഏൽക്കുകയുമില്ല, ആവശ്യത്തിന് വായുസഞ്ചാരം അവയ്ക്ക് ലഭിക്കുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള വലിപ്പമുള്ളതും കൃത്യമായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഒരുപാട് കോമ്പാക്റ്റ് ആയിട്ടുള്ള മസിൽസ് തിരഞ്ഞെടുക്കാതിരിക്കുക. പ്രായത്തിനനുസരിച്ചുള്ള മസിലിംഗ് ഡിവൈസ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് സമയത്തേക്ക് മസിലിംഗ് ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എലിസബത്തൻ കോളേഴ്സ്, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എലിസബത്തൻ രാജ്ഞിയുടെ, എലിസബത്ത് രാജ്ഞിയുടെ ഡ്രസ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കഴുത്തിന്റെ ഭാഗത്ത് വലിയ കോളറൊക്കെയുള്ള ഡ്രസ്സ്, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആയതുകൊണ്ടാവാം എലിസബത്തൻ കോളർ എന്ന് നമ്മൾ വിളിച്ചത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സെൽഫ് മ്യൂട്ടിലേഷൻ തടയുക എന്നതാണ്. എന്താണ് സെൽഫ് മ്യൂട്ടിലേഷൻ? സ്വയം കടിച്ച് പരിക്കേൽപ്പിക്കുന്ന രീതി. സാധാരണഗതിയിൽ നായ്ക്കളിൽ കാണുന്ന ഒരു ടെൻഡൻസിയാണ് സെൽഫ് മ്യൂട്ടിലേഷൻ എന്നത്. ഇനി അഥവാ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നക്കി വീണ്ടും വീണ്ടും അതിനെ വലുതാക്കാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാകും. അതൊക്കെ തടയുവാൻ വേണ്ടിയിട്ട് കഴുത്തിനെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എലിസബത്തൻ കോളർ എന്ന് പറയുന്നത്. പലതരം മെറ്റീരിയൽസ് കൊണ്ട് നമുക്കിവയെ ലഭിക്കുമെങ്കിലും സാധാരണയായിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് അല്ലെങ്കിൽ ബക്കറ്റ്സ് കൊണ്ട് ഒക്കെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ എക്സ്റേ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനെ മടക്കി ഇതുപോലെ പിൻ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എലിസബത്തൻ കോളർ ആയി. ഇതിന്റെ ഉദ്ദേശം സെൽഫ് മ്യൂട്ടിലേഷൻ തടയുക എന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നാല് മെത്തേഡ്സ് ഓഫ് ഡോഗ് റെസ്ട്രെയിനിങ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഓർത്തു നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞത് ഏതാണ്? എലിസബത്തൻ കോളർ, അതിന് തൊട്ട് മുന്നിലായിട്ട് ഐബോൾട്ട്, അതിന് തൊട്ട് മുന്നിലായിട്ട് മസിൽസ്, അതിന് തൊട്ട് മുന്നിലായിട്ട് കോളർ ആൻഡ് ലീഷസ്. ഇത്രയുമാണ് നാല് മെത്തേഡ്സ് ഓഫ് റെസ്ട്രെയിനിങ് ഓഫ് ഡോഗ്സ്. എല്ലാ ഭാഗവും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു, വീണ്ടും കാണാം. താങ്ക് യു.